हाय फ्रेंड्स എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ മറ്റൊരു ഇൻഫർമേറ്റീവ് ആയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ അധികം സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് കൂടാതെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ പ്രത്യേകം ഈ വീഡിയോ പൂർണ്ണമായും കാണുക കാരണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ റദ്ദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കുറച്ച് അറിയിപ്പുകൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണിത് വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇത് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ സ്കൂളിലെ ക്ലാസ്സുകളൊന്നും നടക്കുന്നില്ല സാധാരണഗതിയിൽ വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ സ്റ്റഡി ഫ്രം ഹോം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എല്ലാവരെയും പൂർണ്ണമായും ജയിപ്പിച്ചു വിടുവാനുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള കുട്ടികൾ എല്ലാവർക്കും ഇനി അടുത്ത ക്ലാസ്സുകളിലേക്ക് അതായത് ഒൻപതിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇനി പത്താം ക്ലാസ്സിലേക്ക് പഠിക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു ഉത്തരവാണ് കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക ഇത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണ് ഇത് പരമാവധി നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ വീടുകളിൽ ഒരു പക്ഷേ കുട്ടികളില്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇത് അറിയിക്കുവാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഉള്ള ആളുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു അറിയിപ്പ് വന്നായിരുന്നു നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് KYC ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് റദ്ദ് ചെയ്യും എന്നുള്ള കാര്യം ഇപ്പോൾ ഈ കോവിഡിന്റെ വ്യാപനത്തെ തുടർന്ന് ഈ ഒരു നടപടി ഇപ്പോൾ താൽക്കാലികമായിട്ടൊക്കെ ഒരു ചെറിയ ഒരു സാവകാശമൊക്കെ തന്നിട്ടുണ്ട് മുൻപ് ഇതിനുള്ള ഒരു സാവകാശമായിട്ട് പറഞ്ഞിരുന്നത് മെയ് മാസം അവസാനമായിരുന്നു പക്ഷേ ഈ മെയ് മാസം അവസാനത്തിന് മുമ്പ് നിങ്ങൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്തില്ലേ പോലും ഈ ഒരു KYC അപ്ഡേറ്റ് ചെയ്തില്ലേ പോലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് റദ്ദ് ചെയ്യില്ല KYC എന്ന് പറഞ്ഞാൽ നോ യുവർ കസ്റ്റമർ എന്നാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് KYC ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് താൽക്കാലികമൊക്കെ ആയിട്ട് റദ്ദ് ചെയ്യപ്പെടും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഏറ്റവും പുതിയ ഫോട്ടോ അതുപോലെ തന്നെ തിരിച്ചറിയൽ രേഖയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രേഖകളുമായി വീണ്ടും ബാങ്കുമായിട്ട് ഇതെല്ലാം ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഓർക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിന്റെ കാലാവധി മുൻപ് അറിയിച്ചിരുന്നത് മെയ് മാസം 31ാം തീയതി ആയിരുന്നു പക്ഷേ അതിനുശേഷം ഇപ്പോൾ കോവിഡിന്റെ വ്യാപനം രൂക്ഷമായിരിക്കുന്നതുകൊണ്ട് തന്നെ റിസർവ് ബാങ്കിന്റെ പുതിയ ഒരു നയം വന്നിട്ടുണ്ട് ഈ KYC അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളെയും അവരുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് റദ്ദ് ചെയ്യരുത് എന്ന് പറഞ്ഞു ഒരുപക്ഷെ നിങ്ങളുടെ ഫോണുകളിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഈ കോവിഡിന്റെ വ്യാപനത്തിൽ നമുക്ക് പോകാൻ നിൽക്കേണ്ട ഈ ഒരു ഡിസംബർ മാസം 31ാം തീയതി വരെ നിങ്ങൾക്ക് സാവകാശമുണ്ടാവും അല്ല നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പോസ്റ്റൽ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള രീതി വഴിയോ ഒക്കെ ഇമെയിൽ അയച്ചുമൊക്കെ ചെയ്യുവാനൊക്കെ സാധിക്കും കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിവ് കൂടിയുണ്ട് ഭക്ഷ്യ കിറ്റിന്റെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് വാങ്ങിക്കുവാനുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇപ്പോൾ നിങ്ങളുടെ സമയം അനുസരിച്ചും അതുപോലെ തന്നെ ആള് കുറഞ്ഞിരിക്കുന്ന സമയമൊക്കെ നോക്കി കിറ്റ് വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക റേഷൻ കടകൾക്ക് മുമ്പിൽ വളരെയധികം ആളുകൾ കൂട്ടം കൂടാതിരിക്കുക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് വളരെയധികം പരാതി കേൾക്കുവാനിടയായിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ അതായത് കൂട്ടം കൂടുന്ന ആളുകൾക്കെതിരെയൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്ന് കർശനമായിട്ടുള്ള നടപടിയും ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് അപ്പോൾ സാമൂഹ്യ അകലം പാലിച്ചും മാസ്കൊക്കെ പൂർണ്ണമായിട്ട് ധരിച്ചും രണ്ട് മാസ്കൊക്കെ ധരിച്ചും ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പറയുവാൻ വന്നത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇവ രണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം ടിൽ ദെൻ ഇറ്റ്സ് മീ ഷാൻ സൈനിങ് ഓഫ്